ആലപ്പുഴ ജില്ലയിൽ മണിക്കൂറുകൾക്കകം രണ്ട് കൊലപാതകം നടന്നിരിക്കുന്നു. ഇന്നലെ എസ് ഡി ബി ഐ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാനും ഇന്ന് രാവിലെ ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസനും കൊല്ലപ്പെട്ടു. ആലപ്പുഴ നഗരപരിധിയിലാണ് രണ്ട് കൊലപാതകം നടന്നത്. ഇന്നലെ രാത്രിയാണ് എസ് ഡി ബി ഐ നേതാവ് കെ എസ് ഷാനെ കാറിലെത്തിയ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതികളെ തിരിച്ചറിഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെ ഇതിന് പ്രതികാരം എന്നോണം എന്നോ അറിയില്ല. ഇന്ന് രാവിലെ ഒ ബി സി മോർച്ച നേതാവ് രഞ്ജിത് ശ്രീനിവാസനെ ഒരു സംഘം ആളുകൾ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസന്റെ വീട്ടിൽ നമ്മുടെ പ്രതിനിധി സജോ ദേവസ്യ എത്തിയിട്ടുണ്ട്. സജോ, നമുക്ക് എന്താണ് ഈ കൊലപാതകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്? അതിന്റെ വിവരങ്ങൾ പറയൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലപ്പെട്ട ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസന്റെ വീടിന് മുന്നിലാണ്. വെള്ളക്കിണറിലാണ്, ആലപ്പുഴ നഗരത്തോട് ചേർന്ന് തന്നെയുള്ള വെള്ളക്കിണർ എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇതാണ് രഞ്ജിത് ശ്രീനിവാസന്റെ വീട്. ഇന്ന് പുലർച്ചയോടുകൂടി ഈ വീടിന് മുന്നിലേക്ക് അക്രമി സംഘം എത്തുകയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ രഞ്ജിത് ശ്രീനിവാസനെ ഈ സംഘം ഇവിടെ ഇട്ട് തന്നെ വെട്ടുകയായിരുന്നു. പിന്നീട് ഇവിടുത്തെ നാട്ടുകാർ ഓടിയെത്തിയാണ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബന്ധുക്കളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അവരൊക്കെ അതിൻ്റെ ഒരു ഷോക്കിലാണ്. കൺമുന്നിൽ തന്നെ മകനെയും ഭർത്താവിനെയും ഒക്കെ വെട്ടിക്കൊല്ലുന്നത് കാണേണ്ടി വന്ന അവരുടെ ബന്ധുക്കൾ ഇവിടെയുണ്ട് എന്നതാണ് അത്യന്തം വേദനാജനകമായൊരു സാഹചര്യം. ഇവിടെയുണ്ട് പുലർച്ചയോടുകൂടിയാണ് ഈ ആക്രമണം. അതായത് ഇദ്ദേഹത്തിൻ്റെ വീട് ഇവിടെയാണെന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കി ഒരു സംഘം സംഘടിച്ച് പുലർച്ചയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നു. വീടിന് പുറത്തേക്ക് ഇറങ്ങിയ രഞ്ജിത് ശ്രീനിവാസനെ ഇവിടെ ഇട്ട് തന്നെ വെട്ടുകയാണ് ചെയ്തത്. പിന്നീടാണ് ഈ നിലവിളിയും ശബ്ദവും കേട്ട് കുറച്ചധികം ആളുകൾ ഓടിയെത്തുന്നു. അപ്പോഴത്തേക്കും ഈ അക്രമി സംഘം രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ്. ഈ സ്ഥലത്ത്, ഈ ആക്രമണം നടത്തിയ സ്ഥലത്ത് പോലീസ് പരിശോധന തുടരുകയാണ്. വലിയ പോലീസ് സംഘം ഇവിടെയുണ്ട്. അവർ ഇവിടുത്തെ പ്രാഥമിക പരിശോധനകൾ പൂർത്തീകരിക്കുകയാണ്. ഇന്നലെ 8 മണിയോടുകൂടിയാണ് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാനെ മണ്ണഞ്ചേരിയിൽ വെച്ച് ഒരു സംഘം ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങുന്നു. 11:30 അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ ഈ കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു പ്രതികാര കൊലയാണ് ഇതെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അധികം സമയമായിട്ടില്ല ഈ കൊലപാതകം നടന്നിട്ട് എന്നതാണ് ഇതിലെടുത്തു പറയേണ്ടത്. ജനറൽ ആശുപത്രിയിൽ ആണ് ഇപ്പോഴും മൃതദേഹമുള്ളത്. ഭണ്ഡാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വൈകാതെ മൃതദേഹം കൊണ്ടുപോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ ആലപ്പുഴ നഗരത്തോട് ചേർന്ന് തന്നെ രണ്ട് കൊലപാതകങ്ങൾ, രാഷ്ട്രീയ സ്വഭാവം എന്ന് തന്നെയാണ്. പോലീസ് ഔദ്യോഗികമായി ആ കാര്യങ്ങൾ പരിശോധിക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെയും രണ്ടും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണ്. എസ് ഡി പി ഐ പറയുന്നത് കെ എസ് ഷാനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ആർ എസ് എസ് സംഘമാണ്. ആസൂത്രിതമായി പിന്തുടർന്ന് പദ്ധതി തയ്യാറാക്കി കെ എസ് ഷാനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് എസ് ഡി പി ഐ ആരോപിക്കുന്നത്. ഏതാണ്ട് അതേ നിലയിലുള്ള വിവരങ്ങൾ തന്നെയാണ് പിന്നാലെ പുറത്തു വന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇതിനൊരു പ്രതികാരം എന്ന ആസൂത്രണം ഉണ്ടാകുന്നത്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ പിന്നീട് ഈ ആസൂത്രണത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. രഞ്ജിത് ശ്രീനിവാസൻ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും അറിയപ്പെടുന്ന ഒരു മുതിർന്ന നേതാവാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു നേതാവ് കൂടിയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട, ഇവിടെ തന്നെ അറിയപ്പെടുന്ന അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇത്തരം സംഘർഷങ്ങളുടെ ഭാഗമൊന്നും ആയിരുന്നില്ല എന്നത് കൃത്യമാണ്. പോലീസിൽ നിന്നും നാട്ടുകാരിൽ നിന്നും നമ്മളതാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത് ശ്രീനിവാസൻ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഭാഗവാക്കായിരുന്നില്ല. പക്ഷേ പ്രതികാര കൊലയ്ക്ക് വേണ്ടി ഒരു നേതാവിനെ തിരഞ്ഞെടുത്തു എസ് ഡി പി ഐ എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത്. അക്രമി സംഘം സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തതയൊന്നും പോലീസ് പറയുന്നില്ല. അതിൻ്റെ പരിശോധനകൾ തുടരുന്നു. ആരാണ് ആക്രമിച്ചത്, ആ സംഘത്തിൽ ഉള്ള ആളുകൾ ഏറെക്കുറെ എത്ര പേരുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് ഇവിടെയുള്ള ചില ദൃക്സാക്ഷികളുണ്ട്. അവരുടെ മൊഴി പോലീസ് ഇപ്പോൾ ഇവിടെ എത്തി രേഖപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഈ കൊലപാതകം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ, അതായത് സൗത്ത് സ്റ്റേഷൻ പരിധിയാണ് ഇത്, സൗത്ത് സ്റ്റേഷനിൽ നിന്ന് അധികം ദൂരമില്ല, നഗരപരിധിയിൽ തന്നെയാണ് ഈ സ്ഥലവും എന്നത് ഓർക്കണം. അത്യന്തം നിർഭാഗ്യകരവും ദാരുണവുമായ രണ്ട് കൊലപാതകങ്ങൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മാത്രം ആലപ്പുഴയിൽ നടക്കുന്നു. അത്രയും ഖേദകരവും സങ്കടകരവുമായ രാഷ്ട്രീയ കൊലകൾക്ക് അറുതിയില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ കൊലപാതകം തന്നെ അതിദാരുണമാണ്. കാരണം ഈ സംഘം ഇങ്ങോട്ടേക്ക് എത്തുക തന്നെ ഒരു ഉൾ ഇടവഴിയാണ്. വെള്ളക്കിണർ എന്ന് പറയുന്ന നഗരത്തിലെ സ്ഥലത്തേക്ക് വരുന്നു. അതിനുശേഷം ഈ വീട് ഇവിടെയാണെന്ന് തന്നെ മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ സംഘടിച്ച് വരുന്നു. ഈ വീട്ടിലേക്ക് എത്തുന്നു. വീടിന് പുറത്തേക്ക് സവാരിക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ സംഘം അദ്ദേഹത്തെ ആക്രമിക്കുന്നത്. അത് ഈ നിലവിളി കേട്ട് ബന്ധുക്കളൊക്കെ ഓടി വന്നു എന്നതുകൂടി അവരുടെ കൺമുന്നിലിട്ടാണ് ബാക്കി ആക്രമണം നടന്നിട്ടുള്ളത്, കൊല നടന്നിട്ടുള്ളത്. അത്യന്തം
ദാരുണവും പൈശാചികവുമായ ഒരു ആക്രമണം എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു ആക്രമണമാണ് ഇവിടെ ഉണ്ടായത്. അദ്ദേഹം സജോ ഒരു നിമിഷം സജോ, ആലപ്പുഴയിലെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഗോപകുമാർ. വളരെ നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇന്നും ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ ബി ജെ പി ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളെന്ന് അല്ല അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ആലപ്പുഴയിലെ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനും വളരെ ജനപിന്തുണയുള്ള പിന്നോക്ക സമൂഹത്തിന്റെ ഒരു പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. തീവ്ര സമുദായത്തിൽപ്പെട്ട അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു നേതാവാണ്. അദ്ദേഹത്തെ ആസൂത്രിതമായിട്ടാണ് ഇന്ന് രാവിലെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പ്രകോപനവും അവിടെ ഉണ്ടായിട്ടില്ല ഈ പ്രദേശത്ത്. അപ്പൊ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നന്ദുവിന്റെ കൊലപാതകം അതുപോലെ സഞ്ജിത്തിന്റെ ഒക്കെ കൊലപാതകം നടന്നപ്പോ എല്ലാവരും ഇപ്പൊ കോൺഗ്രസും സി പി എമ്മോ ആർ എസ് 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 ഡി പി അക്രമകാരികളാണെന്ന് പറയുമ്പോൾ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള വശത്തെ പറ്റിയിട്ട് ആരും ചിന്തിക്കുന്നില്ല. സംഘത്തിന്റെയും ബി ജെ പിയുടെയും നിരവധി പ്രവർത്തകന്മാരെ ഇവിടെ തീവ്രവാദ ശക്തികൾ കൊലപ്പെടുത്തിയപ്പോൾ എല്ലാവരും കൈയും കെട്ടി നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്തോ ഒരു യാദൃശ്യമായ ഒരു സംഭവമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടി എല്ലാവരും അക്രമകാരികളാണെന്ന് വരുത്തുന്നതിന് പറയും. യഥാർത്ഥത്തിൽ ആരാണ് കേരളത്തിന്റെ സമാധാനം കെടുത്തുന്നത് എന്ന് പറയാൻ പോലീസും സർക്കാരും തയ്യാറായാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. ഇതിപ്പോ അവർ ആ കുടുംബത്തെ അനാഥമാക്കിക്കൊണ്ടാണ് ആ വീടിന്റെ മുന്നിൽ അമ്മയടക്കമുള്ളവരാണ് അമ്മയാണ് ആദ്യം ഈ കാണുന്നത്. നമ്മൾ ആലോചിക്കണം ഇത് എത്രത്തോളം പൈശാചികമായിട്ടുള്ള ഒരു സംഭവമാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ചിന്തിക്കണം. കേരളത്തിന്റെ പൊതുസമൂഹം ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഒരു പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള ബി ജെ പിയുടെ ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആസൂത്രിതമായി അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ക്രമസമാധാനത്തിലെ എവിടെയാണ്, ഇവിടുത്തെ സർക്കാർ എവിടെയാണ്, ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനം എവിടെയാണ് എന്നൊക്കെ നാം ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ പ്രതികളെ ഇതിന്റെ ആ തീവ്രവാദ ശക്തിയെ പുറത്തു കൊണ്ടുവന്നാൽ ഈ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അല്ലാതെ ഇപ്പൊ കൂടുതൽ എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് എനിക്കറിയുള്ളൂ. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് ആലപ്പുഴയിലെ കാര്യം, അവിടുത്തെ സമാധാനം നമുക്കും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വെള്ളക്കിണർ എന്ന് പറയുന്ന പ്രദേശത്തെ ഇത്തരം യാതൊരു കാര്യങ്ങളും ഇല്ലാത്തൊരു സ്ഥലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ വെള്ളക്കിണറിലുള്ള നിവാസികളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അത് അവിടെ ഉള്ളവരോട് നല്ലല്ലോ. നമുക്ക് ഈ പൊതുസമൂഹം മറ്റേ ആലപ്പുഴ ജില്ല മാത്രമല്ല കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു 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 തീവ്രവാദ ശക്തിയുടെ സാന്നിധ്യമാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ കേരളത്തിൽ ഉണ്ടാക്കുന്നത്. അതിന് അവസാനം ഉണ്ടാകണം. ഈ ആലപ്പുഴയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർ അക്രമം ആഗ്രഹിക്കുന്നവരല്ല, ഈ കേരളത്തിലെ അല്ല, ഈ രാജ്യത്തെ എവിടെയും ജനങ്ങൾ അക്രമം ആഗ്രഹിക്കുന്നവരല്ല, സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ മുന്നിലാണ് ഒരു പ്രകോപനം ഇല്ലാത്ത പ്രദേശങ്ങളിലേക്ക് കടന്നു വന്ന് വീടിന്റെ മുന്നിലിട്ട് അതിദാരുണമായിട്ട് ഒരു കൊലപാതക സംഘം തന്നെ രൂപീകരിച്ചാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. ഇത് മറ്റ് സാധാരണ സംഭവങ്ങളുമായിട്ടൊന്നും കൂട്ടി വായിക്കാൻ കഴിയുന്ന അല്ല. അതിന്റെ ഭീകരത അവിടുത്തെ ജനങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും അവര് അതിനെ ആ തരത്തിൽ കാണുമെന്നും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു എം പി ഗോപകുമാർ. ബി ജെ പിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നത്. നിങ്ങൾക്കറിയുന്നതുപോലെ രണ്ട് കൊലപാതകങ്ങൾ ആലപ്പുഴയിൽ ഇന്നലെയും ഇന്നുമായി അരങ്ങേറിയിരിക്കുന്നു. ഇന്നലെ എസ് ഡി പി ഐ നേതാവ് കൊല്ലപ്പെട്ടു. ഇന്ന് രാവിലെ ബി ജെ പി നേതാവ് കൊല്ലപ്പെട്ടു. പലപ്പോഴും ഇങ്ങനെയുള്ള കൊലപാതകങ്ങളിലോ ക്രിമിനൽ പശ്ചാത്തലങ്ങളിലോ ഒരു കാരണവശാലും ഇല്ലാത്ത ആളുകളാണ് കൊലയപ്പെട്ടതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. മാത്രമല്ല ആലപ്പുഴയിലെ പ്രമുഖ അഭിഭാഷകൻ കൂടിയാണ് ഇന്ന് വെളുപ്പിന് കൊലയപ്പെട്ട ബി ജെ പി നേതാവ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ബി ജെ പി കൊലയപ്പെട്ട ബി ജെ പി നേതാവിൻ്റെ വീട്ടിൽ വീടിന് മുന്നിൽ സജോ ദേവസ്യമുണ്ട്. രഞ്ജിത് ശ്രീനിവാസിൻ്റെ വീടാണ് വെള്ളക്കിണർ എന്ന സ്ഥലത്ത് ഉള്ളത് ആലപ്പുഴയിൽ. അതിന് മുന്നിൽ നിന്നാണ്, വെള്ളക്കിണറിൽ നിന്നാണ് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നത്. സജോ, കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചോ? പോലീസിൻ്റെ ഭാഷ്യം എന്തെങ്കിലും പുറത്തു വന്നോ? എസ് കെ എൻ, പോലീസിന്റെ പരിശോധന വീട്ടിൽ ഇപ്പോൾ പുരോഗമിക്കുന്നതേയുള്ളൂ. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അവരുടെ ബന്ധുവുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അമ്മയുടെയും കൺമുന്നിലിട്ടാണ് ഈ കൊല നടന്നിട്ടുള്ളത്. വീടിൻ്റെ അകത്ത് കയറിയും ഈ ആക്രമണം നടത്തിയിട്ടുണ്ട്. വീടിനകത്തേക്ക് അക്രമി സംഘം കയറിയിട്ടുണ്ട്. വീടിനകത്ത് വെച്ചും രഞ്ജിത്തിനെ വെട്ടിയിട്ടുണ്ട് എന്നതാണ്. ഈ സംഭവങ്ങൾക്ക് അമ്മ ദൃക്സാക്ഷിയാണ്. അതിൻ്റെ
ഷോക്കിലാണ് രഞ്ജിത്തിന്റെ അമ്മ. ആ കൊല്ലപ്പെട്ട ബി ജെ പി സജോ സജോ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് രമേശി. ഒരുപക്ഷെ വളരെ നിങ്ങളുടെ തന്നെ ജില്ലയെ ആലപ്പുഴയിലാണ് ഈ രണ്ട് കൊലപാതകങ്ങളും അരങ്ങേറിയിരിക്കുന്നത്. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുകയാണ് ഇത്തരം കൊലപാതകങ്ങൾ. താങ്കൾക്ക് എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നാട്ടുകാരോട് പറയാനുള്ളത്? ഞാൻ ഈ രണ്ട് കൊലപാതകങ്ങളെയും ശക്തമായി അപലപിക്കുകയാണ്. ഇതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യം, രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഇവിടെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് അവരവരുടെ പാർട്ടികളിലെ. അത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഇങ്ങനെ ഈ എസ് ഡി പി ഐ ആണെങ്കിലും ആർ എസ് എസ് ആണെങ്കിലും അവര് ഈ ആയുധം താടിയിടുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ഇവിടെ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം, പ്രത്യേകിച്ച് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്, ശക്തമായ നടപടികൾ ഉണ്ടാകാതെ പോകുന്നത് കൊണ്ടാണ്. പോലീസ് സംവിധാനത്തിൽ ഗുരുതരമായ പാളിച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അടുത്ത ദിവസമാണ് തിരുവല്ലയിൽ ഒരു കൊലപാതകം ഉണ്ടാവും. തിരുവനന്തപുരത്ത് ഗുണ്ടാക്രമത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അപ്പൊ സംസ്ഥാനത്ത് കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നത് നമ്മൾ ഗൗരവത്തോടെ കാണണം. പോലീസ് സംവിധാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ പാളിച്ചകളാണ് ഇതിലേക്ക് നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ഈ അക്രമ സംഭവങ്ങളെ ശക്തമായി നേരിടാൻ പോലീസിന് കഴിയുന്നില്ല എങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ആലപ്പുഴയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ സാധ്യതയൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രദേശമാണ്. അടുത്ത കാലത്തെങ്ങും അങ്ങനെ ഒരു സംഘർഷമോ തമ്മിലുള്ള അടിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന്റെ പിന്നിൽ എന്താണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. രമേശ്, ഒരു കാര്യം കൂടി, അതായത് സംസ്ഥാനത്തിന്റെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നേതാക്കന്മാർ കൊല ചെയ്യപ്പെടുന്നത് ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ആശങ്കപ്പെടുത്തുന്ന കാര്യം, പണ്ട് കണ്ണൂർ ജില്ലയെക്കുറിച്ചായിരുന്നു പലരും ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറുന്നു എന്ന് പരാതി പറഞ്ഞു. എന്നാൽ മറ്റു ജില്ലകളിലേക്കും ആലപ്പുഴ പോലെ സമാധാനത്തിൽ കഴിഞ്ഞ ജില്ലകളിലേക്കും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നത് നമ്മളെ ആശങ്കപ്പെടുന്ന കാര്യമാണ്. കേരളം എന്തൊക്കെ പറഞ്ഞാലും കേരളം വളരെ സമാധാനത്തോടെ കഴിയുന്ന ഒരു സംസ്ഥാനമാണ്. ആ സമാധാനത്തിനാണ് ഇപ്പോൾ ചോദ്യചിഹ്നം വീണിരിക്കുന്നത്. ഇത് ഒരു ആശങ്കപ്പെടുന്ന കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു എത്രയോ കാലമായി രാഷ്ട്രീയ രംഗത്ത് ഉള്ള ഒരാളെന്ന നിലയിൽ നേതാക്കന്മാർ, അതും യാതൊരു രീതിയിലും ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാത്ത ആളുകൾ പോലും കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് കൊലയ്ക്ക് കൊല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നു. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതുതന്നെ, അവിടെയാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടത്. ഒരു കൊലപാതകം ഉണ്ടായാൽ പോലീസ് ആക്ട് ചെയ്തില്ല എങ്കിൽ അതിന്റെ റിറ്റാലിയേഷൻ വളരെ പെട്ടെന്ന് ഉണ്ടാകും. അപ്പൊ ഏത് സംഭവം ഉണ്ടായാലും പോലീസ് ആക്ട് ചെയ്തില്ല എങ്കിൽ അതിന് ഇത്തരം സംഭവങ്ങൾ വേറെ ഉണ്ടാകും. അത് പോലീസ് പ്രാഥമികമായി പോലീസിന് മനസ്സിലാകുന്ന അല്ലെങ്കിൽ മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്. ഞാൻ കുറച്ചു കാലം ഇതിന്റെ ചുമതല ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കറിയാം, ഒരു സംഭവം ഉണ്ടായാൽ പെട്ടെന്ന് പോലീസ് ആക്ട് ചെയ്തില്ല എങ്കിൽ വേറെ സംഭവങ്ങൾ ഉണ്ടാകും. ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ്, കേരള പോലീസിന് പൂർണ്ണമായ നിയന്ത്രണം നഷ്ടപ്പെട്ട കാലമാണ്. ഈ സ്റ്റേഷനിലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റാന്വേഷണം നടക്കേണ്ടത്. പണ്ട് എസ് ഐമാരായിരുന്നു, അങ്ങേക്കറിയാവില്ല, എസ് ഐമാരായിരുന്നു സ്റ്റേഷൻ ഭരിച്ചത്. ഇപ്പൊ പിന്നെ സി ഐമാരായി. ഇപ്പൊ എസ് ഐയും സി ഐയും നിരാശനാണ്. സ്റ്റേഷന്റെ ചുമതല ഉണ്ടായിരുന്ന എസ് ഐക്ക് ഒരു റോളും ഇല്ല. മൂന്നും നാല് സ്റ്റേഷന്റെ ചുമതല ഉണ്ടായിരുന്ന സി ഐക്ക് ഇപ്പൊ എസ് ഐയുടെ ജോലിയാ. രണ്ടുപേരും നിരാശരാണ്. ഇതിന്റെ പരിണിത ഫലമായി സ്റ്റേഷനിൽ കുറ്റാന്വേഷണം നടക്കുന്നില്ല, അക്രമികളെ പിടിക്കുന്നില്ല, പട്രോളിംഗ് പോലും കാര്യമായി നടക്കുന്നില്ല. വലിയ തോതിൽ താഴെ തലങ്ങളിൽ പ്രതിസന്ധിയാണ്. ഈ കാര്യം നിരവധി തവണ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഗവൺമെന്റ് മാറ്റം വരുത്താൻ പോകുന്നു എന്നറിയുന്നു. അപ്പൊ താഴെ തലങ്ങളിൽ പോലീസ് ജാഗരൂകമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഈ പറയുന്ന അക്രമ പ്രവർത്തനങ്ങളെ തടയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. കൊലപാതകങ്ങളെ ശക്തമായി തന്നെ നേരിടണം. അതിനകത്ത് രാഷ്ട്രീയം കാണരുത്. ഞങ്ങളുടെ പാർട്ടിക്കാർ കൊന്നാൽ അവരെ സംരക്ഷിക്കും എന്ന നിലപാട് വരുമ്പോഴാണ് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്, ശക്തമായ നടപടികൾ ഉണ്ടാകണം. ആഭ്യന്തര വകുപ്പിന്റെ ഒരു പരാജയമാണ് നമ്മളിപ്പോ ഈ അടിക്കടി ഉണ്ടാകുന്ന ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ആലപ്പുഴയെ പോലെ സ്ഥലത്ത് ഒരു തർക്കമോ പ്രശ്നമോ രാഷ്ട്രീയ സംഘർഷങ്ങളോ ഇല്ലാതെ പോകുന്ന ഈ ജില്ലയിൽ അങ്ങ് ചൂണ്ടിക്കാണിച്ച പോലെ ഇങ്ങനൊരു പ്രശ്നമുണ്ടായത് തികച്ചും അപലപനീയമാണ്. എല്ലാവരും ചേർന്ന് സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്.
താങ്ക് യു രമേശി. നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ രമേശ് ചെന്നിത്തലയാണ് നമുക്കൊപ്പം ചേർന്ന്. അദ്ദേഹം പറയുന്നത് പോലെ നമ്മുടെ കേരളത്തിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി കൊലപാതകങ്ങളെ എത്രയും വേട്ടം വേഗം അറസ്റ്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികളെല്ലാം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നും നമ്മൾ അഭ്യർത്ഥിക്കുന്നു.